വടകര മെഡൽ കോളേജിന്റെ നേതൃത്വത്തിൽ പ്രമുഖ കവയത്രി സുഗതകുമാരി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വാർഡ് കൗൺസിലർ ലീബ ഉദ്ഘാടനം ചെയ്തു. അതീവ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. COVID-19 എന്ന മഹാമാരിയെ തുടർന്ന് പ്രശസ്തരും സാധാരണക്കാരുമായ ഒട്ടനവധി ജീവനുകളാണ്, വിലപ്പെട്ട ജീവനുകളാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കവയിത്രി സുഗതകുമാരി ടീച്ചറും ഈ മഹാമാരിയോട് നമ്മോട് വില പറഞ്ഞിരിക്കുകയാണ്. മലയാളിയുടെ പരിസ്ഥിതി ബോധത്തെ തട്ടി ഉണർത്തി കാവ്യപ്രപഞ്ചം തീർത്ത മലയാളിയുടെ കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ വിയോഗം മലയാളത്തെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഔപചാരികമായി ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യാനാണ് എത്തിയത്. എന്റെ ആദ്യത്തെ പരിപാടിയാണ് ഇത്. വലിയ ഉദാഹരണം സാമൂഹ്യ പ്രവർത്തനം ഏറെയുണ്ടെങ്കിലും പ്രിൻസിപ്പൽ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അനിൽകുമാർ മംഗലാട്, ജിത്തു വയനാട്, രാജേഷ് പുറമേരി, രാജാറാം, ദിൽജിത്ത്, പ്രേമ, അജീഷ്, SS തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർ സജയ് KV അനുസ്മരണ പ്രഭാഷണം നടത്തി. അക്കൂട്ടത്തിൽ അവസാനത്തെ ആളായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബർ മാസം 23-നാണ് ഓർമ്മ കഴിഞ്ഞ ബുധനാഴ്ച ഒരാഴ്ച മുമ്പ് പങ്കെടുത്ത സുഗതകുമാരി ടീച്ചറുടെ യോഗം. പക്ഷെ ടീച്ചർ തന്നെയുള്ള പ്രതിവിധിയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ടീച്ചറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കവിതകളിലൊന്ന് അതാണ്, ഒരു കവി എങ്ങനെ ജനങ്ങളിലേക്ക് വായനക്കാരിലേക്ക് എത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എത്ര കവിതകൾ ജനസാമാന്യത്തിന് സാധാരണ വേദനയിൽ നിന്നാണ് ഞാൻ കവിതകൾ എഴുതിയിട്ടുള്ളത്. സന്തോഷത്തിൽ നിന്നും ഉയർന്നു വന്ന കവിതകൾ വളരെ വിരളം മാത്രമാണ് എന്ന് ടീച്ചർ പറയുകയുണ്ടായി. മറ്റുള്ളവരുടെ വേദനകൾ അറിഞ്ഞ് ആ വേദനകൾക്ക് വേണ്ടി അടരാടി മഹാകവിയത്രി നമ്മെ അവിസ്മരണീയമായി വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. എഴുതിയ വരികൾ ആ ഭാവത്തിൽ ചൊല്ലുന്ന ആളിൽ നിന്ന് ചൊല്ലിക്കേൾക്കാനും ഇഷ്ടമാണ്. അതുകൊണ്ട് സുഗതകുമാരിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞ് സമയം കളയാതെ ഈ ഔപചാരികമായ സുഗതകുമാരി